നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. എസ്എഫ്ഐക്കെതിരായി വലിയ ഗൂഢാലോചന നടക്കുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. എല്ലാ തലങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥി ജയിച്ചതിന് പിന്നിലും ഗൂഢാലോചന നടന്നിട്ടുണ്ട്. തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കേണ്ട ആവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ നിന്ന് കൃഷിക്കാവശ്യമായ വെള്ളം കിട്ടാത്തതിനെതിരെ കർഷകർ അനിശ്ചിതകാല സമരത്തിലേക്ക്. ചിറ്റൂർ മേഖലയിലെ 45,000 ഏക്കർ സ്ഥലത്ത് കൃഷിയിറക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കിയെന്ന് പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതി ജനറൽ കൺവീനർ മുതലാംതോട് മണി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നടത്തിയ വാഗ്ദാനങ്ങളെല്ലാം ഭരണത്തിലെത്തിയപ്പോൾ ഇടതുമുന്നണി ലംഘിച്ചെന്നും ആരോപണം. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃശൂർ അതിരൂപത മുഖപത്രം. ന്യൂനപക്ഷ അവകാശങ്ങളെ കവർന്നെടുക്കാൻ സർക്കാർ കച്ചകെട്ടിയിരിക്കുകയാണെന്നും വിമർശനം. വിദ്യാഭ്യാസ വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് പിന്നിൽ രഹസ്യ അജണ്ടകളുണ്ടെന്ന് സംശയിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തൽ. വിമർശനം കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ കുരുതി എന്ന ലേഖനത്തിൽ. തൃശൂർ അന്തിക്കാട് കിഴുപ്പുള്ളിക്കരയിൽ 1.5 കിലോ ഹാഷിഷ് ഓയിലും 13 ഗ്രാം MDMA-യുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് കിഴുപ്പുള്ളിക്കര സ്വദേശി വിഷ്ണു, ചിറക്കൽ ഇഞ്ചമുടി സ്വദേശി അൽകേഷ്. യുവാക്കൾ വലയിലായത് അന്തിക്കാട് SI പി കെ ദാസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ. എരുമപ്പെട്ടി തിച്ചൂരിൽ ഒറ്റ നമ്പർ ലോട്ടറി ചൂതാട്ടം നടത്തിയ 3 പേർ പോലീസിന്റെ പിടിയിൽ. എരുമപ്പെട്ടി പോലീസിന്റെ പിടിയിലായത് കുട്ടൻ, റഷീദ്, പ്രജിത്ത് എന്നിവർ. പ്രതികളിൽ നിന്നും 12,490 രൂപയും ഒറ്റ നമ്പർ ലോട്ടറി ഇടപാടുകൾക്കായി സൂക്ഷിച്ചിരുന്ന പേപ്പറുകളും പോലീസ് കണ്ടെടുത്തു. വാർത്തകൾ വിശദമായി. എസ്എഫ്ഐക്കെതിരായി വലിയ ഗൂഢാലോചന നടക്കുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. സംഭവത്തിൽ എല്ലാ തലങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പരീക്ഷ എഴുതാതെ വിദ്യാർത്ഥി ജയിച്ചതിനു പിന്നിലും ഗൂഢാലോചന നടന്നിട്ടുണ്ട്. തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കേണ്ട ആവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. പരീക്ഷ എഴുതാതെ വിദ്യാർത്ഥി ജയിച്ചതിനു പിന്നിലും ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വ്യാജരേഖ ചമച്ച് ജോലി നേടാൻ ശ്രമിച്ചതിലും പരിശോധന നടത്തിക്കോട്ടെ. തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കേണ്ട ആവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. അതുപോലെ തെറ്റായ പ്രചരണം നടത്തുന്ന ഒന്നിൻ്റെയും പിന്നിൽ നിൽക്കുകയില്ലെന്നും എം വി ഗോവിന്ദൻ പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയെ പറഞ്ഞു. അതിനകത്ത് വലിയൊരു ഗൂഢാലോചന SFI-ക്കെതിരായിട്ട് നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള എല്ലാ തരവും പൂർണ്ണമായൊരു അന്വേഷണം നടത്തേണ്ടി. ജയിച്ചിട്ടില്ലല്ലോ, എങ്ങനെ ജയിക്കാനാ? പരീക്ഷയൊക്കെ എഴുതാതെ ഒരാൾ എങ്ങനെ ജയിക്കുമോ? അതെന്തൊരു അത്ഭുതകരമായ സംഭവമാണ്. പരീക്ഷയ്ക്ക് ഒരാൾ പരീക്ഷയ്ക്ക് എഴുതുന്നില്ല, ആബ്സെൻ്റ് ആണ്. അങ്ങനെയുള്ള ഒരാൾ ഏതെങ്കിലും പരീക്ഷയിൽ ജയിക്കുമോ? ഏതെങ്കിലും ഒരു സെമസ്റ്റർ ജയിക്കുമോ? അപ്പോൾ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചന സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം. ആ വ്യാജമാണെന്നാണ് പറയുന്നത്. അത് പരിശോധിച്ചോട്ടെ, പരിശോധിക്കട്ടെ. അതെല്ലാം പരിശോധന, അതിനൊന്നും കൂട്ടുനിൽക്കേണ്ട ഒരു പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും പിന്തുണക്കില്ല, തെറ്റായ രീതിയിൽ പ്രചരണം നടത്തുന്ന ഒന്നിൻ്റെയും പിന്നിൽ നിൽക്കുകയും ചെയ്യില്ല. ഒരു ന്യൂസ് ബ്യൂറോ പാലക്കാട്. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ നിന്ന് കൃഷിക്കാവശ്യമായ വെള്ളം കിട്ടാത്തതിനെതിരെ കർഷകർ അനിശ്ചിതകാല സമരത്തിലേക്ക്. വെള്ളം കിട്ടാത്തത് മൂലം ചിറ്റൂർ മേഖലയിലെ 45,000 ഏക്കർ സ്ഥലത്ത് കൃഷിയിറക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കിയെന്ന് പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതി ജനറൽ കൺവീനർ മുതലാംതോട് മണി പറഞ്ഞു. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നടത്തിയ വാഗ്ദാനങ്ങളെല്ലാം ഭരണത്തിലേറിയപ്പോൾ ഇടതുമുന്നണി ലംഘിച്ചെന്നും മുതലാംതോട് മണി പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ചിറ്റൂർ മേഖലയിൽ 1-ാം വിള കൃഷിയിറക്കലിന് പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ നിന്ന് May 15 മുതൽ വെള്ളം ലഭിക്കുമെന്നായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി നേരത്തെ പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനം നടത്തി 20 ദിവസം കഴിഞ്ഞിട്ടും കൃഷിക്കാവശ്യമായ വെള്ളം കിട്ടിയില്ല. ചിറ്റൂർ മേഖലയ്ക്ക് ആവശ്യമായ വെള്ളം പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിലുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ യഥാസമയം കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല. 20 ദിവസം മുമ്പ് ജലലഭ്യത ഉറപ്പു നൽകിയ മന്ത്രി നിലവിൽ കർഷകരെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ജലലഭ്യതയ്ക്കായി 2003 സമരത്തിൽ നിലവിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ ഇടതു നേതാക്കൾ കർഷകർക്ക് നിരവധി വാഗ്ദാനങ്ങളാണ് നടത്തിയത്. പറമ്പിക്കുളം ആളിയാർ പദ്ധതി കരാർ പുതുക്കി കർഷകരെ സംരക്ഷിക്കുന്ന നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു വാഗ്ദാനം. 20 വർഷം കഴിഞ്ഞിട്ടും ഇടതുമുന്നണിക്ക് ഭരണവും തുടർഭരണവും കിട്ടിയിട്ടും വാഗ്ദാനം നടപ്പാക്കാനായില്ലെന്നും പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി മുതലാംതോട് മണി ആരോപിച്ചു. അന്ന് പ്രതിപക്ഷത്തിരുന്ന പാർട്ടികൾ ഞങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പറമ്പിക്കുളം മലയാർ കരാർ പുതുക്കും, കുര്യാർമുട്ടി കാരപ്പാറ പദ്ധതി നടപ്പിലാക്കും, നഷ്ടപരിഹാരം നൽകും, അങ്ങനെ തുടങ്ങി
ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയ അതേ പാർട്ടികൾ ഇന്ന് ഭരണത്തിൽ ഇരിക്കുമ്പോൾ അതിനു വേണ്ട യാതൊന്നും ചെയ്യുന്നില്ല. അനാസ്ഥ കാണിക്കുക. ഇടതു മുന്നണിയുടെയോ സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെയോ വാക്കുകൾ വിശ്വാസയോഗ്യമല്ല. കൃഷിക്കാവശ്യമായ വെള്ളം കിട്ടിയില്ലെങ്കിൽ ചിറ്റൂരിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും മുതലാം തോടുമണി പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ എ കെ ഓമനക്കുട്ടൻ, പി ആർ ഭാസ്കരദാസ്, കെ ദേവദാസൻ, എസ് അതിരഥൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃശൂർ അതിരൂപത മുഖപത്രം കത്തോലിക്ക സഭ. ന്യൂനപക്ഷാവകാശങ്ങളെ കവർന്നെടുക്കാൻ സർക്കാർ കച്ചകെട്ടിയിറങ്ങിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് പിന്നിൽ രഹസ്യ അജണ്ടകളാണെന്ന് സംശയിക്കുന്നുവെന്നും കത്തോലിക്ക സഭ കുറ്റപ്പെടുത്തുന്നു. കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ കുരുതി എന്ന ലേഖനത്തിലാണ് ഈ കുറ്റപ്പെടുത്തൽ. ഈ മാസത്തെ കാത്തോലിക്ക സഭയിലാണ് സി പി എമ്മിനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി തൃശൂർ അതിരൂപത രംഗത്തെത്തിയിരിക്കുന്നത്. സഭയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നടപടികളാണ് ഇടത് സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നത്. എയ്ഡഡ് സ്കൂളുകളിലെ പ്ലസ് വൺ കമ്മ്യൂണിറ്റി ക്വാട്ട പ്രവേശനം മെറിറ്റ് അടിസ്ഥാനത്തിൽ ഏകജാലക സംവിധാനം വഴി നടത്തണമെന്നുള്ള നിർദ്ദേശം ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണ്. ഇത് അറിയാത്തവരല്ല വിദഗ്ധ സമിതിയിലുള്ളവർ. വിദഗ്ധ സമിതി ശുപാർശകൾ അപക്വവും ചില നിരീക്ഷണങ്ങൾ വേണ്ടത്ര പഠിക്കാതെയുമാണ് ചേർത്തിട്ടുള്ളതെന്നും ലേഖനം വിമർശിക്കുന്നു. മൂല്യബോധത്തോടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന സഭയുടെ നിയമനാധികാരം കവരുന്ന ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ആവശ്യമായി നടപ്പാക്കേണ്ട നിയമനങ്ങൾ നാളുകളായി അംഗീകരിക്കാതെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് സർക്കാർ വിവേചനം കാണിക്കുന്നു. നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാത്തതിനാൽ നിരവധി അധ്യാപകർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഇന്ന് ഏറെ സങ്കീർണമാണ്. സ്കൂളുകളിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ഇടങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ പിന്നണിയിൽ നടക്കുന്നു. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ടമെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. സർവ്വമേഖലയിലും നികുതി വർദ്ധിപ്പിച്ച് ജനങ്ങളെ പിഴിഞ്ഞെടുക്കുകയാണ്. ഈ സംഖ്യ കൊണ്ട് ആഡംബരവും ധൂർത്തും നടത്തിയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചും നടക്കുന്ന സർക്കാരിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിഴിഞ്ഞെടുക്കാനും മടിയുണ്ടാകില്ല. ലോട്ടറിയും മദ്യവും കൊള്ളക്കച്ചവടവും ചെയ്ത് ജനങ്ങളെ പിഴിയുന്ന സർക്കാർ വിദ്യാഭ്യാസവും കച്ചവടമാക്കി സ്വകാര്യ മാനേജ്മെൻറ്റുകളെ വിദ്യാഭ്യാസ കച്ചവടക്കാർ എന്ന് പഴി പറയുകയാണെന്നും ലേഖനം വിമർശിക്കുന്നു. ന്യൂസ് ബ്യൂറോ തൃശൂർ. എ ഐ ക്യാമറ അഴിമതിക്കെതിരെ ചെറുതുരുത്തിയിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധം. യൂത്ത് ലീഗ് ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചു. ജനങ്ങളെ കൊള്ളയടിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. മുസ്ലിം യൂത്ത് ലീഗ് ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുതുരുത്തി സ്കൂൾ പരിസരത്തുനിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി പിന്നീട് ചെറുതുരുത്തി ടൗണിൽ സ്ഥാപിച്ച എ ഐ ക്യാമറയ്ക്ക് മുന്നിൽ സമാപിച്ചു. തുടർന്ന് പ്രതിഷേധ ബോർഡുകളും യൂത്ത് ലീഗ് പ്രവർത്തകർ സ്ഥാപിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എച്ച് ജലീൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പെട്രോളിന് വില കൂട്ടിയപ്പോ കേരളത്തിലെ ജനങ്ങൾക്കുള്ള സമ്മാനമായിട്ട് പിണറായി വിജയൻ 2 രൂപ വീട്ടു വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനം നൽകിയത്. നമുക്കറിയാം, ഒരു മഹാമാരിക്കാലത്ത് 360 രൂപയുടെ ഒരു കിറ്റിന്റെ പേരിൽ ആ കിറ്റ് നൽകിക്കൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ മോഹിപ്പിച്ച് അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ വൈ അഫ്സൽ അധ്യക്ഷത വഹിച്ചു. എസ് ടി യു ജില്ലാ പ്രസിഡന്റ് പി എ അബ്ദുൽ സലാം മുഖ്യപ്രഭാഷണം നടത്തി. ചേലക്കര നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി കെ സൈദലവി, പി എ അബ്ദുൽ കരീം, പി എ മുസ്തഫ, സി കെ എം അഷ്റഫ്, കെ എം എ ബക്കർ, ജലീൽ, മൊയ്തീൻകുട്ടി, നൌഷാദ് എന്നിവർ സംസാരിച്ചു. ഷെഫീഖ് സ്വാഗതവും അയ്യൂബ് തളി നന്ദിയും പറഞ്ഞു. ജനങ്ങളെ കൊള്ളയടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. മുണ്ടൂർ വഴുക്കപ്പാറ പറളി റൂട്ടിൽ മാലിന്യം തള്ളുന്നവർ ഇനി വലയിലാകും. മാലിന്യം തള്ളുന്നത് കൂടിയ സാഹചര്യത്തിൽ പ്രദേശത്തെ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു. നാട്ടുകാരുടെ സഹകരണത്തോടെ 10-ാം വാർഡ് കമ്മിറ്റി സ്ഥാപിച്ച സി സി ടി വി ക്യാമറയുടെ സ്വിച്ച് ഓൺ കർമ്മം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ നിർവഹിച്ചു. മുണ്ടൂർ വഴുക്കപ്പാറ പറളി റൂട്ടിൽ വാതക ശ്മശാനത്തിന് സമീപമാണ് വർഷങ്ങളായി റോഡിന്റെ ഇരുവശങ്ങളിലും മാലിന്യം പതിവായി തള്ളിയത്. ഇതേ തുടർന്ന് നാട്ടുകാർ ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു. ജനവാസം കുറഞ്ഞ മേഖലയായതിനാൽ ഇവിടെ മാലിന്യകേന്ദ്രമായി തീർന്നിരിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് നാട്ടുകാരുടെ സഹകരണത്തോടെ 10-ാം വാർഡ് കമ്മിറ്റി
പ്രദേശ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചത്. ഇവിടെ ഇനി മാലിന്യം തള്ളുന്നവർ വലയിലാകും. സിസിടിവി ക്യാമറയുടെ സ്വിച്ച് ഓൺ കർമ്മം പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ നിർവഹിച്ചു. 2023-24 ജൂൺ 5-ാം തീയതിക്കകം ഈ പ്രശ്നം പരിഹരിക്കണം എന്നാണ് ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഭാഗമായി മാലിന്യമുക്ത പിന്നെ കേരളം അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്കാണ് മാലിന്യമുക്ത വാർഡ്, മാലിന്യമുക്ത പഞ്ചായത്ത്, മാലിന്യമുക്ത ബ്ലോക്ക്, ജില്ല, അങ്ങനെ സംസ്ഥാനമാകെ മാലിന്യമുക്തമായിട്ടുള്ള പ്രഖ്യാപിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകണം. ചടങ്ങിൽ വാർഡംഗം വി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. സുലോചന ഭാസ്കർ, പി ആർ അപ്പുക്കുട്ടൻ, പി വി രാജൻ, എൻ സ്വാമിനാഥൻ, കൃഷ്ണൻകുട്ടി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവരും സന്നിഹിതരായിരുന്നു. തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന, സന്നദ്ധ സംഘടന എന്നിവയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തുകയും തൈ നടയിലുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, വദ്രിപാല. തൃശൂർ അന്തിക്കാട് കിഴുപ്പുള്ളിക്കരയിൽ നിന്ന് 1 കിലോ ഹാഷിഷ് ഓയിലും 13 ഗ്രാം MDMA രണ്ട് യുവാക്കൾ അറസ്റ്റിൽ. കിഴുപ്പുള്ളിക്കര സ്വദേശി 25 വയസ്സുള്ള വിഷ്ണു ചിറക്കൽ, ഇഞ്ചമുടി സ്വദേശി 22-കാരൻ അൽകേഷ് എന്നിവരെയാണ് അന്തിക്കാട് SI പി കെ ദാസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടിയത്. തൃശൂർ റൂറൽ SP ഐശ്വര്യ ഡോങ്ട്രക്കിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പോലീസ് മഫ്തിയിൽ പല സംഘങ്ങളായി വളഞ്ഞാണ് പ്രതികളെ പിടികൂടിയത്. പോലീസ് സംഘത്തിന് നേരെ അക്രമാസക്തരാവാൻ ശ്രമിച്ച ഇവരെ ഏറെ ശ്രമകരമായാണ് കസ്റ്റഡിയിലെടുത്തത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് കവർച്ച നടത്തിയതിന് കാട്ടൂർ സ്റ്റേഷനിലും ബാറിലെത്തിയവരെ ആക്രമിച്ചതിന് ചേർപ്പ് സ്റ്റേഷനിലും വിഷ്ണുവിന് കേസുണ്ട്. കൂടാതെ വിഷ്ണുവിന് തൃശൂരും അൽകേഷിന് ചേർപ്പിലും എക്സൈസിൽ കഞ്ചാവ് കേസുമുണ്ട്. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇടയിൽ വിൽപ്പന നടത്തുവാനാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പ്രതികൾ ചോദ്യം ചെയ്യൽ സമ്മതിച്ചു. ഇവർക്ക് മയക്കുമരുന്ന് ലഭിച്ചതിൻ്റെ ഉറവിടവും വിൽപ്പന നടത്തിയവരെയും കുറിച്ച് പോലീസ് ഊർജിതമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാഴ്ച പരിമിതി ഉള്ളവരെ സ്വയം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം മുറുകെ പിടിച്ച് പരിമിതികളുടെ ലോകത്തു നിന്നും അവരെ മുന്നോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് രാമകൃഷ്ണൻ എന്ന 63 വയസ്സുകാരൻ. ജന്മന ഇരു കണ്ണുകൾക്കും കാഴ്ചശേഷി നഷ്ടപ്പെട്ട രാമകൃഷ്ണൻ കണ്ണിൽ ഇരുട്ട് കയറി അന്ധത അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതിനകം ആശ്രയമായി കഴിഞ്ഞു. രാമകൃഷ്ണൻ നടത്തുന്ന ഹെലൻ കലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി വിഷ്വൽ ഇംപയേർഡ് എന്ന സ്ഥാപനം ഇന്ന് 31 വർഷം പിന്നിട്ടിരിക്കുകയാണ്. വാരണാസി സ്വദേശിയാണ് 63-കാരനായ രാമകൃഷ്ണൻ. വിദ്യാഭ്യാസ കാലത്ത് MPhil പഠനം പൂർത്തിയാക്കിയ രാമകൃഷ്ണൻ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. ഇരു കണ്ണുകൾക്കും കാഴ്ചശേഷി നഷ്ടപ്പെട്ട തന്നെപ്പോലെ അന്ധത അനുഭവിക്കുന്നവർക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന ഉറച്ച തീരുമാനമാണ് രാമകൃഷ്ണനെ ജോലി ഉപേക്ഷിച്ച് ഇത്തരക്കാരെ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലെത്തിച്ചത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടവരെ സംഘടിപ്പിച്ച് തൊഴിൽ പരിശീലനം നൽകി അവർക്ക് സ്വന്തമായൊരു വരുമാന മാർഗം കണ്ടെത്തി നൽകുക എന്നതായിരുന്നു രാമകൃഷ്ണൻ്റെ ലക്ഷ്യം. ഇതിനായി സ്വന്തം കയ്യിലെ പണം മുടക്കി കൂനത്തറ കേന്ദ്രീകരിച്ച് ഒരു വാടക കെട്ടിടത്തിൽ ഹെലൻ കല്ലറിൻ്റെ നാമധേയത്തിൽ ഒരു സ്ഥാപനം തുടങ്ങുകയും കാഴ്ച പരിമിതിയുള്ളവരെ കണ്ടെത്തി പരിശീലന പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പാലക്കാട് ജില്ലയിലെ 40-ഓളം കാഴ്ച വൈകല്യമുള്ളവരെയാണ് രാമകൃഷ്ണന് സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ കണ്ടെത്താനായത്. ഇവരെ വെച്ച് 1992 ആരംഭിച്ച ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി വിഷ്വൽ ഇംപയർഡ് എന്ന സ്ഥാപനം ഇന്ന് 31 വർഷം പിന്നിടുകയാണ്. വാണികുളം വല്ലപ്പുഴ റോഡിൽ പനയൂർ സ്ഥിതി ചെയ്യുന്ന സ്വന്തം കെട്ടിടത്തിലാണ് ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം. ഇതുവരെ 1800-ലധികം കാഴ്ച വൈകല്യമുള്ളവർക്ക് ഈ സ്ഥാപനത്തിലെത്തി തൊഴിൽ പഠിച്ചെടുക്കുകയും കാഴ്ച വൈകല്യത്തെ അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറുകയും ചെയ്തുവെന്ന് രാമകൃഷ്ണന് അഭിമാനത്തോടെ പറയാനാകും. ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വലി ഇംപയർഡ് എന്ന് പറയുന്ന സ്ഥാപനം ഒരു ഇൻഡിപെൻഡൻ്റ് ബോഡിയാണ്. നമുക്ക് ആരുമായിട്ട് അഫിലിയേഷൻ ഇല്ല. അതേസമയം ലോകം മുഴുവൻ മൊത്തം ആരാധിക്കേണ്ട ഒരു മഹതിയാണ് ഹെലൻ കെല്ലർ. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് ഹെലൻ കെല്ലർ എന്ന് പേരിട്ടു. 1992 ഈ സ്ഥാപനം ആരംഭിച്ചു. ഞാൻ ഡൽഹിയിൽ നിന്ന് MPhil കഴിഞ്ഞു, തൃശ്ശൂർ കേരളമാ കോളേജിൽ നിന്ന് PG കഴിഞ്ഞ്, ഡൽഹിയിൽ നിന്ന് MPhil കഴിഞ്ഞു. ഞാൻ ചെറുതായിട്ടൊരു ജോലി കിട്ടി, ഭാര്യയ്ക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു. എന്നെപ്പോലെയുള്ള ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അവർക്ക് വേണ്ടി എന്നെപ്പോലെയുള്ള ആളുകൾക്ക് വേണ്ടി സർവീസ് ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയവരിൽ അധ്യാപകരായവരും ബാങ്ക്, ഇതര സർക്കാർ സ്ഥാപനങ്ങളിൽ തൊഴിൽ എടുക്കുന്നവരും ഉണ്ടെന്ന് പറയുമ്പോൾ രാമകൃഷ്ണൻ്റെ സന്തോഷം ഏറെയാണ്. സർക്കാർ ഓഫീസുകൾ ഉപയോഗിക്കുന്ന ചുവന്ന നാട, ഫയലുകളുടെ നിർമ്മാണം, നൂൽ നെയ്യൽ, ചവിട്ടി നിർമ്മാണം എന്നിവയാണ് ഇവിടെ പരിശീലിപ്പിക്കുന്നത്. വെറും പരിശീലനം മാത്രമല്ല ഇവയൊന്നും സംഘടിപ്പിക്കുന്നത്. പരിശീലനത്തോടൊപ്പം തൊഴിൽ
തൊഴിലിനോടൊപ്പം വരുമാനം എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത. സ്ഥാപനത്തിന് കീഴിൽ നിന്നുകൊണ്ട് അധ്യാപക പരിശീലന കോഴ്സ് ചെയ്യുന്നവരും ഒപ്പം മറ്റു കോഴ്സുകൾ പഠിക്കുന്നവരുമായ 10 പഠിതാക്കളും നിലവിൽ ഉണ്ടെന്ന് രാമകൃഷ്ണൻ പറയുന്നു. ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെയും സർക്കാരുകളുടെയും സഹായങ്ങൾ മുൻപേ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു സംരംഭത്തിന് വേണ്ട വിധത്തിലുള്ള പരിഗണന ലഭിക്കുന്നില്ലെന്ന് രാമകൃഷ്ണൻ അഭിപ്രായപ്പെടുന്നു. എന്നാലും രാമകൃഷ്ണന് പരിഭവങ്ങൾ ഒന്നുമില്ല. നിലവിൽ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനായി 900,000 രൂപ കടം വാങ്ങിയാണ് ഈ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. സുമനസുകളായ നിരവധി പേർ സഹായങ്ങളുമായി സ്ഥാപനത്തെയും അന്തേവാസികളെയും തേടിയെത്താറുണ്ട്. നിലവിൽ സ്ഥാപനത്തിൽ 70 അന്തേവാസികളാണ് ഉള്ളത്. 70 പേർക്കും കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും ഇവർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും ബ്രൈൽ ലിപി പരിജ്ഞാനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അന്തേവാസികളിൽ ആർക്കെങ്കിലും അസുഖങ്ങൾ വന്നാൽ ആയുർവേദ ചികിത്സയ്ക്കാണ് പ്രഥമ പരിഗണന നൽകുക. ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള പ്രത്യേക കരുതലും ഇവിടെ നൽകി വരുന്നു. ഈ ഡിസബിലിറ്റി സെക്ടറിലുള്ള ആളുകൾ പൊതുവേ പലയിടത്തും വീടുകളിൽ ഒതുങ്ങിക്കൂടുകയാണ്. ഇവരെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതേപോലെ അതാണ് ഉദ്ദേശം. അതേപോലെ കൈത്തൊഴിലുകളിൽ പരിശീലനം നൽകിയിരുന്നു. 2015 വരെ കൈത്തൊഴിലിൽ പരിശീലനം നൽകിയിരുന്നു. പരിശീലനം നൽകിയ കുറച്ചാളുകൾക്ക് ഇവിടെ തൊഴിൽ കൊടുത്തു, ബാക്കിയുള്ളവർക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ കൊയർ ഉൽപ്പന്നങ്ങളാണ് ആദ്യം തുടങ്ങിയത്. കൊയർ മാറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം കൊയർ യാൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ കൊയർ മാറ്റ് ഉണ്ടാക്കാം, അത് വിൽപ്പന നടത്തി അതുവഴി ചെറിയൊരു ഉപജീവനമാർഗ്ഗം കണ്ടെത്താം. അന്ധകാരം നിറഞ്ഞ ജീവിതയാത്രയിലും തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഇരുളടഞ്ഞ വഴികളിൽ പ്രകാശം പരത്തുന്ന രാമകൃഷ്ണനെ പോലുള്ളവരെ എത്ര പ്രശംസിച്ചാലും മതി വരില്ല. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. തൃശൂർ എലൈറ്റ് ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം 2 പിന്നിട്ടു. പിരിച്ചുവിട്ട 3 നഴ്സുമാരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. മറ്റ് ആശുപത്രികളിൽ നിന്ന് കൂടുതൽ നഴ്സുമാരെ പങ്കെടുപ്പിച്ചാണ് 2 ബുധനാഴ്ചയും UNA സമരം നടത്തിയത്. ചൊവ്വാഴ്ച രാവിലെ മുതലാണ് തൃശൂർ എലൈറ്റ് ആശുപത്രിയിലെ നഴ്സുമാർ മിന്നൽ പണിമുടക്ക് തുടങ്ങിവെച്ചത്. ആശുപത്രിയിലെ പ്രൊബേഷൻ പീരീഡിലുള്ള 3 നഴ്സുമാരെ പിരിച്ചുവിട്ടിരുന്നു. കഴിഞ്ഞ മാസം UNA നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന സമരത്തിൽ എലൈറ്റിലെ നഴ്സുമാർ പങ്കെടുത്തിന്റെ പ്രതികാര നടപടിയായാണ് പിരിച്ചുവിടൽ എന്നാണ് നഴ്സുമാരുടെ ആരോപണം. ഏപ്രിൽ 11, 12, 13 തീയതികളിലാണ് ഞങ്ങൾ ജില്ലാ കേന്ദ്രീകരിച്ചിട്ടുള്ള സമരം ആരംഭിച്ചത്. അതിനുശേഷം ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം തരുന്ന ശമ്പളത്തിൽ സാലറി കൂട്ടിത്തരേണ്ടി വന്നതുകൊണ്ടും അതിനനുബന്ധിച്ചിട്ടാണ് ഇത്തരം പ്രതികാര നടപടികൾ ആരംഭിച്ചിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഇതോടെ എല്ലാ വിഭാഗങ്ങളിലും മിനിമം ജീവനക്കാരെ നിലനിർത്തി ബാക്കി നഴ്സുമാർ പണിമുടക്കുകയായിരുന്നു. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലാണ് പണിമുടക്കുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് നഴ്സുമാരുടെ വിശദീകരണം. ഇനി പ്രൊബേഷനിലുള്ള 15 കൂടി പിരിച്ചുവിടാൻ മാനേജ്മെന്റ് തയ്യാറെടുക്കുന്നതായും നഴ്സുമാർ ആരോപിക്കുന്നു. ഇതുവരെ 3 ലെറ്റർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്നലെ നടന്നിട്ടുള്ള ചർച്ചയിൽ ഇപ്പോ മിനിഞ്ഞാന്ന് ജോയിൻ ചെയ്തിട്ടുള്ള HR ആയിട്ടായിരുന്നു സംസാരം ഉണ്ടായിരുന്നത്. ഒപ്പം ഫിനാൻഷ്യൽ മാനേജറും ഉണ്ടായിരുന്നു. അവരായിട്ട് സംസാരിച്ചപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇനി അടുത്തൊരു 15 കൂടെ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അവരേനും കൂടെ പിരിച്ചുവിടാൻ പോവാണെന്നാണ് അറിഞ്ഞത്. പ്രൊബേഷൻ പീരീഡിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ പ്രവർത്തനം കാര്യക്ഷമം അല്ലാതിരുന്നതിനാലാണ് പിരിച്ചുവിട്ടതെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. എന്നാൽ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാത്ത സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് നഴ്സുമാർ. ന്യൂസ് ബ്യൂറോ തൃശൂർ. തൃശൂർ എരുമപ്പെട്ടി തിച്ചൂരിൽ ഒറ്റ നമ്പർ ലോട്ടറി ചൂതാട്ടം നടത്തിയ 3 പോലീസ് അറസ്റ്റ് ചെയ്തു. 39 വയസ്സുള്ള കുട്ടൻ, 42 വയസ്സുള്ള റഷീദ്, 19 വയസ്സുള്ള പ്രജിത്ത് എന്നിവരാണ് എരുമപ്പെട്ടി പോലീസിൻ്റെ പിടിയിലായത്. ഇവരിൽ നിന്നും 12,490 രൂപയും ഒറ്റ നമ്പർ ലോട്ടറി ഇടപാടുകൾക്കായി സൂക്ഷിച്ചിരുന്ന പേപ്പറുകളും പോലീസ് കണ്ടെടുത്തു. തൃശൂർ എരുമപ്പെട്ടി തിച്ചൂരിൽ ഒറ്റ നമ്പർ ലോട്ടറി ചൂതാട്ടം നടത്തിയ 3 എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേലൂർച്ചിറ മൂരിപ്പാറ വീട്ടിൽ 39 വയസ്സുള്ള കുട്ടൻ, ചാലശ്ശേരി പിലാക്കൂട്ടത്തിൽ വീട്ടിൽ 42 വയസ്സുള്ള റഷീദ്, ഇത്തോണം മൈലാടിക്കുന്ന് വീട്ടിൽ 19 വയസ്സുള്ള പ്രജിത്ത് എന്നിവരെയാണ് പിടിയിലായത്. പ്രതികളിൽ നിന്ന് 12,490 രൂപയും ഒറ്റ നമ്പർ ലോട്ടറി ഇടപാടുകൾക്കായി സൂക്ഷിച്ചിരുന്ന പേപ്പറുകളും പോലീസ് കണ്ടെടുത്തു. SI TC അനുരാജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സഗുൺ, ഷിഹാബുദ്ദീൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. ഇടവപ്പാതി കഴിഞ്ഞിട്ടും കാര്യമായി മഴയെത്തിയില്ല. ഭാരതപ്പുഴയിലാകട്ടെ കുടിവെള്ള പദ്ധതികൾക്കാവശ്യമായ വെള്ളമില്ല. ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ ഇപ്പോഴും ജലത്തിനായി ജനങ്ങൾ നെട്ടോട്ടത്തിലോടുന്ന കാഴ്ചയാണ് പലയിടത്തും. ചതുർത്ഥി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇടവപ്പാതി കഴിഞ്ഞിട്ടും ഇനിയും കാര്യമായി മഴയെത്തിയില്ല. ഭാരതപ്പുഴയിലാകട്ടെ വെള്ളമില്ല. ജനങ്ങളാകട്ടെ വെള്ളത്തിനായി ഇപ്പോഴും നെട്ടോട്ടത്തിൽ. ഇനി ഭാരതപ്പുഴയിലെ സ്ഥിതി ഒന്ന് നോക്കാം. ഇടവമാസം 24 കഴിഞ്ഞിട്ടും
മഴ പെയ്യാത്തതിനെ തുടർന്ന് ഭാരതപ്പുഴ നീർച്ചാലുപോലെയാണ് ഒഴുകുന്നത്. ഇടവം 15 കഴിഞ്ഞാൽ തകർത്തു പെയ്യുന്ന മഴയിൽ ഭാരതപ്പുഴയുടെ രണ്ടു കരയും മുട്ടാറുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. എന്നാൽ ഇത്തവണയാകട്ടെ നീർച്ചാലുപോലെ ഒഴുകുന്ന ഭാരതപ്പുഴയെ കാണാനാണ് വിധി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ മിക്ക സ്ഥലങ്ങളിലേക്കും വെള്ളം എത്തിക്കുന്നത് മേച്ചേരിക്കുന്ന് പമ്പ് ഹൗസിൽ നിന്നാണ്. പുഴയിൽ ചാൽക്കീറി വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയും ആലോചിക്കുന്നുണ്ട്. ചെറുതുരുത്തി ഷൊർണൂർ തടയണയിൽ വേണ്ടത്ര വെള്ളം സംഭരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മറ്റു ഭാഗങ്ങളിൽ വെള്ളമില്ലാത്തതെന്നും പരിസ്ഥിതി സ്നേഹികൾ പറയുന്നു. ഇടവം പഞ്ചായത്ത് കഴിഞ്ഞാൽ മഴക്കാലം ആരംഭിച്ചുകൊണ്ടാണ്. നമ്മുടെ പുതിയ രീതി അനുസരിച്ച് ജൂൺ 1 മുതൽ മഴക്കാലം ആരംഭിക്കുന്നതാണ്. പക്ഷേ ജൂൺ 7 എടപ്പാതി 15 കഴിഞ്ഞ് 25 വരെ ആയി, ഇതിനെ തുടങ്ങിയില്ല. പക്ഷേ കുടിവെള്ളത്തിന് ജനങ്ങൾ വെള്ളാനുള്ള പ്രയാസപ്പെടുകയാണ്. ഈ ഭാഗത്ത് മേച്ചേരി കുന്ന് പമ്പ് ഹൗസിൽ നിന്ന് പമ്പിന് നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കയറ്റത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം വെള്ളം കാര്യമായി കയറുന്നില്ല. പല കുടുംബങ്ങളും വെള്ളം കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഇന്ന് പഴയ രീതി അനുസരിച്ച് ഒരുപാട് കിണറുകൾ പഴയ കാലത്തിൽ, ഇന്നിപ്പോൾ ആ സ്ഥാനത്ത് ഒക്കെ ബോറിംഗ് ചെയ്ത് കുഴക്കിണറായി മാറി. പുഴയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾ ആരും കേൾക്കുന്നില്ല എന്നതാണ് വസ്തുത. പഴയ കൊച്ചിൻ പാലം ഇപ്പോഴും പുഴയിൽ തന്നെ കിടക്കുകയാണ്. അത് സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തും ഇതുവരെ ഉണ്ടായിട്ടില്ല. പുഴയെ ആശ്രയിച്ച് നിലകൊള്ളുന്ന വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കുടിവെള്ള പദ്ധതികളും വൻ പ്രതിസന്ധി നേരിടുകയാണ്. പരിസ്ഥിതി സംഘടനകൾക്ക് വിലപിക്കാനുള്ള മാർഗമായി മാത്രം പുഴ മാറുമ്പോൾ കേരളത്തിൻ്റെ ദുരന്ത ചിത്രമായി മാറുന്ന നിളയുന്ന മഴ പെയ്തില്ലെങ്കിൽ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടേട്ടം ഓടേണ്ടി വരുമോ എന്ന ആശങ്കയാണ് പൊതുപ്രവർത്തകനായ KM മുഹമ്മദ് പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. SFIക്കെതിരായി വലിയ ഗൂഢാലോചന നടക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. എല്ലാ തലങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥി ജയിച്ചതിനു പിന്നിലും ഗൂഢാലോചന നടന്നിട്ടുണ്ട്. തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കേണ്ട ആവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ നിന്ന് കൃഷിക്കാവശ്യമായ വെള്ളം കിട്ടാത്തതിനെതിരെ കർഷകർ അനിശ്ചിതകാല സമരത്തിലേക്ക്. ചിറ്റൂർ മേഖലയിലെ 45,000 ഏക്കർ സ്ഥലത്ത് കൃഷിയിറക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കിയെന്ന് പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതി ജനറൽ കൺവീനർ മുതലാംതോട് മണി. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നടത്തിയ വാഗ്ദാനങ്ങളെല്ലാം ഭരണത്തിലെത്തിയപ്പോൾ ഇടതുമുന്നണി ലംഘിച്ചെന്നും ആരോപണം. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തൃശൂർ അതിരൂപത മുഖപത്രം. ന്യൂനപക്ഷ അവകാശങ്ങളെ കവർന്നെടുക്കാൻ സർക്കാർ കച്ചകെട്ടിയിരിക്കുകയാണെന്നും വിമർശനം. വിദ്യാഭ്യാസ വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് പിന്നിൽ രഹസ്യ അജണ്ടകളുണ്ടെന്ന് സംശയിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തൽ. വിമർശനം കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ കുരുതി എന്ന ലേഖനത്തിൽ. തൃശൂർ അന്തിക്കാട് കിഴുപ്പുള്ളിക്കരയിൽ 1.5 കിലോ ഹാഷിഷ് ഓയിലും 13 ഗ്രാം MDMA രണ്ട് യുവാക്കൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് കിഴുപ്പുള്ളിക്കര സ്വദേശി വിഷ്ണു, ചിറയ്ക്കൽ ഇഞ്ചമുടി സ്വദേശി അൽകേഷ്. യുവാക്കൾ വലയിലായത് അന്തിക്കാട് SI PK ദാസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ. എരുമപ്പെട്ടി തിച്ചൂരിൽ ഒറ്റ നമ്പർ ലോട്ടറി ചൂതാട്ടം നടത്തിയ 3 പേർ പോലീസിന്റെ പിടിയിൽ. എരുമപ്പെട്ടി പോലീസിന്റെ പിടിയിലായത് കുട്ടൻ, റഷീദ്, പ്രജിത് എന്നിവർ. പ്രതികളിൽ നിന്നും 12,490 രൂപയും ഒറ്റ നമ്പർ ലോട്ടറി ഇടപാടുകൾക്കായി സൂക്ഷിച്ചിരുന്ന പേപ്പറുകളും പോലീസ് കണ്ടെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.